हाय फ्रेंड्स इंशोटिन्റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം। फ्रेंड्स ഞാനിന്ന് ഇവിടെ ബോട്ടിന്റെ എയർഡോപ്സ് 171 മോഡൽ ബ്ലൂടൂത്ത് ഇയർബഡ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്। അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം। ഇതാണ് എയർഡോപ്സിന്റെ ബോക്സ് വരുന്നത്। ബോക്സിന്റെ സൈഡിൽ തന്നെ സ്പെക്സ് കൊടുത്തിട്ടുണ്ട്। ഞാൻ മറ്റൊരു വീഡിയോയിൽ ബോട്ടിന്റെ റോക്കേഴ്സ് 255 മോഡൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു। അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് ബോട്ടിന്റെ എയർഡോപ്സ് 171। ബ്ലൂടൂത്ത് വെർഷൻ വരുന്നത് 5.0 ആണ്। ആമസോണിൽ നിന്ന് ഓൺലൈൻ വഴിയാണ് ഇത് വാങ്ങിയത്। ഇതിലെ MRP കൊടുത്തിരിക്കുന്നത് 5999 രൂപയാണ്। പക്ഷേ ഇപ്പോൾ ഇതിന്റെ വില 1500 രൂപ മാത്രമേ ഉള്ളൂ। എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 13 മണിക്കൂർ വരെ ടോട്ടൽ നമുക്ക് ഇതിൽ നിന്ന് പ്ലേ ബാക്ക് ലഭിക്കും। ഇത് നമ്മൾ കുറച്ച് നാൾ മുൻപ് വാങ്ങിച്ചിട്ട് പ്രോഡക്റ്റ് ആണ്। അതുകൊണ്ട് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞതാണ് ഓൾറെഡി। എങ്കിലും ഞാൻ ബോക്സ് ഒന്നുകൂടെ ഒന്ന് തുറന്ന് കാണിക്കാം। അതിൽ പ്രോഡക്റ്റിന്റെ യൂസർ മാനുവൽസ് കാണാം। അത് നമുക്ക് നോക്കി ഏറ്റെടുത്ത കാര്യങ്ങൾ നമുക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും। അതുപോലെ പ്രോഡക്റ്റിന്റെ വാറണ്ടി കാർഡ് ഉണ്ട്। 1 ഇയർ ആണ് കമ്പനി വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്। പിന്നെ നമുക്ക് ബോക്സിൽ നിന്ന് ലഭിക്കുന്നത് മൈക്രോ USB ചാർജിംഗ് കേബിളും എക്സ്ട്രാ ഇയർബഡ്സും ആണ്। ഇത് വളരെ ചെറിയൊരു ചാർജിംഗ് കേബിൾ ആണ്। ലെങ്ത് ആവശ്യമുള്ളവർക്ക് മൊബൈൽ ചാർജിംഗ് കേബിൾ തന്നെ ഉപയോഗിക്കേണ്ടി വരും। അതുപോലെ ഇയർബഡ്സ് 3 സൈസിൽ നമുക്ക് ലഭിക്കും। ലാർജ്, മീഡിയം, സ്മോൾ എന്ന മോഡലിൽ സ്യൂട്ട് ആവുന്ന രീതിയിൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്। പിന്നെ ബോട്ടിന്റെ മറ്റു പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്ന ഒരു കാറ്റലോഗ് അതിലുണ്ടായിരിക്കും। ഇനിയുള്ളത് നമ്മുടെ ഇയർബഡ്സ് ആണ്। ഇതാണ് നമ്മുടെ ഇയർബഡ്സ് ഇരിക്കുന്ന കേസ്। ഈ ചാർജിംഗ് കേസിനുള്ളിലായിരിക്കും ഇയർബഡ്സ് ഉണ്ടായിരിക്കുക। കേസിൽ നിന്ന് ഇയർബഡ്സുകൾ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഓൺ ആകും, അതുപോലെ തിരിച്ചു വയ്ക്കുമ്പോൾ ഓഫ് ആവുകയും ചെയ്യും। 3 കളറിലാണ് ഇത് ഇറങ്ങുന്നത്। ഇത് ആക്റ്റീവ് ബ്ലാക്ക് ആണ്। ഇതിന് പുറമെ റോസ് ഗോൾഡ്, മിസ്റ്റീരിയസ് ബ്ലൂ എന്ന കളറുകളിലും ഈ പ്രോഡക്റ്റ് ഇറങ്ങുന്നുണ്ട്। ഡിവൈസിൽ നിന്ന് 10 മീറ്റർ അകലം വരെ ബ്ലൂടൂത്ത് റേഞ്ച് ഉണ്ടായിരിക്കും। ഈ ഇയർബഡ്സ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, 50 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയ്റ്റ്। അതുപോലെ ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്। ഇയർബഡ്സും കേസും ഫസ്റ്റ് യൂസേജിന് മുമ്പ് തന്നെ നിർബന്ധമായും ചാർജ് ചെയ്യേണ്ടതാണ്। പ്ലേ ബാക്ക് ടൈം എന്ന് പറയുന്നത് കേസിന് 10 മണിക്കൂറും ഇയർബഡ്സിന് 3 മണിക്കൂറുമാണ്। ഒറ്റ തവണ ഈ കേസ് ചാർജ് ചെയ്താൽ 3 പ്രാവശ്യം ഇയർബഡ്സുകൾ ഫുൾ ചാർജ് ആക്കാൻ സാധിക്കും। 2 മണിക്കൂറുകൾ കൊണ്ട് ഇയർബഡ്സ് ഫുൾ ചാർജ് ആകും। കേസിന് ഫ്രണ്ടിലായി ഒരു ചാർജിംഗ് ഇൻഡിക്കേറ്റർ കാണാം। ഇതിപ്പോൾ വൈറ്റ് കളറിലാണ് ബ്ലിങ്ക് ചെയ്യുന്നത്, അത് ഇത് ഫുൾ ചാർജ് ആയതുകൊണ്ടാണ് അങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത്। ബാറ്ററി 95% 60% ഉള്ളിലാണെങ്കിൽ ഗ്രീൻ കളറിലാണ് LED കത്തുക, അതുപോലെ 60% താഴെയാണെങ്കിൽ റെഡ് കളറിലും LED ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും। 6mm ഡൈനാമിക് ഡ്രൈവേഴ്സാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നല്ല ബാസൊക്കെ ഉണ്ട്। ഒരുവിധം ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. മൊബൈലിലും ലാപ്ടോപ്പിലും ടാബ്ലറ്റിലുമെല്ലാം ഈ ഡിവൈസ് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും। ഓരോ ഇയർബഡിലും ഓരോ മൈക്ക് വീതമാണുള്ളത്। 380mAh ബാറ്ററിയാണ് കേസിൽ ഉപയോഗിച്ചിട്ടുള്ളത്, അതുപോലെ 43mAh ബാറ്ററിയാണ് ഓരോ ഇയർബഡ്സിലും ഉള്ളത്। ഇയർബഡ്സ് ഒറ്റ പ്രാവശ്യം മൊബൈലുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ മൊബൈലിലെ ബ്ലൂടൂത്ത് ഓൺ ആണെങ്കിൽ ഇയർബഡ്സ് കേസിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി കണക്റ്റ് ആയിക്കൊള്ളും। ഇയർബഡ്സിന് മുകളിൽ കാണുന്ന ബ്ലാക്ക് ഭാഗം മൾട്ടി ഫംഗ്ഷൻ ബട്ടണുകൾ കൂടിയാണ്। ഒറ്റ തവണ പ്രസ് ചെയ്ത് കോൾ എടുക്കാനും കട്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. അതിൽ 2 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ കോൾ എടുക്കാതെ തന്നെ കട്ടായി പോകും. അതുപോലെ സോങ് ആണെങ്കിൽ പോസ് ചെയ്യാനും പ്ലേ ചെയ്യാനുമായി ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യണം.
പ്രീവിയസ് സോങ്ങിന് വേണ്ടി ലെഫ്റ്റ് സൈഡിലും നെക്സ്റ്റ് സോങ്ങിന് വേണ്ടി റൈറ്റ് സൈഡിലും ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് നമുക്ക് ലഭിക്കും. എന്തായാലും ഈ വിലയ്ക്ക് കിട്ടുന്നതിൽ വെച്ച് നല്ലൊരു ഇയർബഡ്സ് തന്നെയാണിത്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ചെറിയ വീഡിയോയുടെ വൈൻഡ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.